അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റേസിംഗ് മാസ്റ്റർ ഒരു ദിവസം കളിച്ചു ആൻഡ് ഗൈസ് അതിന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്റെ കീഴിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഐ എം റിയലി ഇംപ്രസ്ഡ്. അതിന്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി ആണെങ്കിലും ഗെയിം പ്ലേ ആണെങ്കിലും ടോപ്പ് നോച്ച് ആണ്. പക്ഷെ ലാസ്റ്റ് വീഡിയോയിൽ ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ കാർക്സ് ആയിട്ടൊന്നും ഈ ഗെയിം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാർക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയുന്നു, 2024 ഈ ഒരു ഗെയിം കുറച്ചോടും, അതിന്റെ കുറച്ച് റീസൺസും കൂടിയിട്ട് ആ എല്ലാ കാര്യവും നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും. മാത്രമല്ല റേസിംഗ് മാസ്റ്റർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിവൈസുകളിൽ സപ്പോർട്ട് ആകും, എത്രയാണ് സൈസ് വരുന്നത്, ഏത് VPN ആണ് വേണ്ടത്, എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എല്ലാ കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ എന്റെ വരെ കാണുക, നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റിലേക്ക് പോവാം. അപ്പൊ റേസിംഗ് മാസ്റ്റർ ആണോ അതോ കാർ സീറ്റ് ആണോ ഏറ്റവും ബെസ്റ്റ്? ഇതിന്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി, ഗെയിം പ്ലേ, എല്ലാ കാര്യവും വെച്ച് ഞാൻ കമ്പയർ ചെയ്തരാം, വിത്ത് സൈസും കൂടി കമ്പയർ ചെയ്തരാം. ഓക്കെ, ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് റേസിംഗ് മാസ്റ്റർ നമ്മളെ ആക്ച്വലി പറ്റിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, റേസിംഗ് മാസ്റ്റർ നമ്മളെ ആക്ച്വലി പറ്റിക്കുകയാണ്. ഗ്രാഫിക്സിന്റെ ആ ഒരു കാര്യത്തിൽ സെയിം ആയിട്ടുള്ള മെത്തഡാണ് ആസ്ഫാൾട്ട് 9 യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞു തരാം. പക്ഷെ ഇതിന് അതിൻ്റെതായ കുറച്ച് ഗുണങ്ങളും ഉണ്ട്, കുറച്ച് നെഗറ്റീവ് സൈഡും ഉണ്ട്. റേസിംഗ് മാസ്റ്റർ മെയിൻ ആയിട്ടും ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത് അവരുടെ കാറിന്റെ മുകളിലാണ്. ആ ഒരു റീസൺ കൊണ്ട് അവർ ബാക്ക്ഗ്രൗണ്ടിന്റെ ഡീറ്റെയിലിംഗ് വളരെ കുറയ്ക്കും. ഓക്കെ, സെയിം ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ആസ്ഫാൾട്ട് 9 യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആസ്ഫാൾട്ട് 9 എന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് ഇറങ്ങിയ ഗെയിമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണ് ഇത്രയും ലെവൽ ക്വാളിറ്റി നമ്മൾ ആലോചിച്ച് പോകും? അത് സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു ലെവൽ ക്വാളിറ്റി അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് നമ്മളെ കണ്ണുകളെ പറ്റിക്കുകയാണ്. ഇൻ റിയാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റേസിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ ആസ്ഫാൾട്ടിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് വണ്ടി സ്ഥലത്ത് നിർത്തിയിടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ടെക്സ്ചർ ക്വാളിറ്റി, ഗ്രാഫിക്സ് ക്വാളിറ്റി പറയുന്നത് പക്കാ ലോ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഫോക്കസ് മെയിനായിട്ടും വണ്ടിയിലായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിലും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഫുള്ള് ബ്ലറി ആക്കിയിടും. എൻ്റെ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ആ ഒരു റീസൺ കൊണ്ട് മെയിൻ ആയിട്ട് ട്രാക്കിനും കാറിനുമാണ് ഡീറ്റെയിലും കൊടുത്തിരിക്കുന്നത്. സെയിം ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ആസ്ഫാൾട്ട് 9. പക്ഷെ നമ്മുടെ കാർ സീറ്റ് പോലത്തെ ഗെയിമിൽ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ ഗെയിം വളരെ ലാഗി ആയിരിക്കും. കാരണം ഇത്രയും ഗ്രാഫിക്സ് റെൻഡർ ആവണം. ആ ഒരു ഇഷ്യൂ നമ്മുടെ റേസിംഗ് മാസ്റ്റർ ഉണ്ടാവത്തില്ല. സോ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, ഓപ്പൺ വേൾഡ് ഗെയിമാണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ റേസിംഗ് മാസ്റ്റർ പോലത്തെ ഗെയിമാണോ നിങ്ങൾക്ക് വേണ്ടത്. സോ റേസിംഗ് മാസ്റ്റർ കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആണ് കാർ സീറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം ഓപ്പൺ വേൾഡ് ഗെയിം ഒപ്റ്റിമൈസ് ആക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്, പ്രത്യേകിച്ച് ഇത്രയും ഗ്രാഫിക്സ് ഉള്ള ഗെയിം. ആ ഒരു ഇഷ്യൂ നമ്മുടെ റേസിംഗ് മാസ്റ്ററിന് ഇല്ല. ഇനി റേസിംഗ് മാസ്റ്ററിന്റെ ഗെയിം പ്ലേ ആണോ അതോ കാർ സീറ്റിന്റെ ഗെയിം പ്ലേ ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ടിനും യുണീക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് വരുന്നത്. ഒന്ന് ഓപ്പൺ വേൾഡും ഒന്ന് ഓപ്പൺ വേൾഡും അല്ല. ആ ഒരു റീസൺ കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം ഒക്കെ എനിക്ക് കാർ സീറ്റിലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. നമ്മുടെ റേസിംഗ് മാസ്റ്റർ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കാർ സീറ്റിൽ ഇവിടെ ഒന്നും ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് വരുന്നത്. ആൻഡ് റേസിംഗ് മാസ്റ്ററിന്റെ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് എനിക്ക് ഫോർസ ഹൊറിസോണിന്റെ ഗെയിം പ്ലേ ആക്ച്വലി ഓർമ്മ വരുന്നുണ്ട്. ലിറ്ററലി പറയുകയാണെങ്കിൽ ഫോർസ ഹൊറിസോൺ ഓൺ മൊബൈൽ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കാർ സീറ്റ് ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഫ്രീ റോം അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ചുമ്മാ വണ്ടി ഓടിച്ച് കളിക്കാൻ പറ്റും. പക്ഷെ റേസിംഗ് മാസ്റ്ററിൽ മെയിൻ ആയിട്ട് റേസിംഗിലാണ് ഫോക്കസ് ഇരിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ട് ചുമ്മാ വണ്ടി ഓടിച്ച് കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് കാർ സീറ്റിന്റെ ഗെയിം പ്ലേ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷെ നമ്മുടെ ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും കാർ സീറ്റിന്റെ ബെറ്റർ തന്നെയാണ്. പക്ഷേ ഓവറോൾ ഒരു ഗെയിം പ്ലേയുടെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ റേസിംഗ് മാസ്റ്ററിന് ആക്ച്വലി മോശമൊന്നുമില്ല. ഓക്കെ, ഇത് ആൾക്കാരുടെ ചോയ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഫോർസ ഹൊറിസോൺ ലെവൽ ഗെയിം പ്ലേ ആണോ വേണ്ടത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ വേൾഡ് ടൈപ്പ് ഗെയിം പ്ലേ ആണോ വേണ്ടത്, ഇറ്റ്സ് യുവർ ചോയ്സ്. ഇനി പറയാൻ പോകുന്നത് കാറുകളുടെ അവൈലബിലിറ്റി ആണ്. എനിക്ക് റേസിംഗ് മാസ്റ്റർ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി കാർ സീറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാർ സീറ്റ് മെയിനായിട്ട് JDM കാറുകളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറേയധികം കാറുകൾ നമ്മുടെ കാർ സീറ്റിലുണ്ട്. പക്ഷേ കാർ സീറ്റിൻ്റെ കാര്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലെവൽ കാറുകൾ നമ്മുടെ റേസിംഗ് മാസ്റ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാർ സീറ്റിൽ ലംബോർഗിനി ടൈപ്പ് കാറൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വല്ല പുതിയ കാറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ? ഞാൻ കാർ സീറ്റ് ഇതുവരെ കളിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളിച്ചിട്ട് കുറേ ആയിരിക്കുന്നു, പുതിയ അപ്ഡേറ്റ് ഒന്നും കളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പുതിയ കാറ് വന്നിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ലംബോർഗിനി ടൈപ്പ് കാറൊന്നും നമ്മുടെ കാർ സീറ്റിലില്ല. പക്ഷേ നമ്മുടെ റേസിംഗ് മാസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ ഹൈപ്പർ ആൻഡ് സൂപ്പർ കാറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരുടെ ലോഡിംഗ് സ്ക്രീനിൽ ബുഗാട്ടി, പെഗാനി പോലത്തെ കാറുകളൊക്കെ കാണിക്കുന്നുണ്ട്. സോ എന്തായാലും ഫ്യൂച്ചറിലുള്ള അപ്ഡേറ്റിൽ ഈ ലെവൽ കാറും കൂടി വരുന്നതായിരിക്കും. ആൻഡ് ഓരോ ടൈം കഴിയും തോറും പുതിയ പുതിയ കാറുകൾ വരുന്നതായിരിക്കും. കാരണം കാർ സ്പിൻ ഇവൻ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ഒരു ലോഡ് പുതിയ കാറുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ. ഈ ഒരു സംഭവത്തിൽ എനിക്ക് റേസിംഗ് മാസ്റ്റർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഇനി നമ്മുടെ കാർ
ഡീറ്റിലെ കസ്റ്റമൈസേഷൻ ആണോ അതോ റേസിംഗ് മാസ്റ്ററിലെ കസ്റ്റമൈസേഷൻ ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് റേസിംഗ് മാസ്റ്ററിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കാർ സ്റ്റേറ്റ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കുറേ കാലമായിരിക്കുന്നു. ഓക്കെ, പുതിയ പുതിയ അപ്ഡേറ്റുകൾ നാലഞ്ച് അപ്ഡേറ്റ് ഒക്കെ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റേസിംഗ് മാസ്റ്റർ ഇപ്പോഴും ബീറ്റ സ്റ്റേജിലാണ്. പക്ഷേ നമ്മുടെ റേസിംഗ് മാസ്റ്ററിന് നമുക്ക് ക്യാരക്ടറിനെയും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ വണ്ടികളെയും കുറച്ച് ബെറ്റർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിലുള്ള അപ്ഡേറ്റിൽ ഇനിയും കുറേ സാധനങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരു ഗെയിം ഇറങ്ങിയിട്ട് കുറേ കാലമായിരിക്കുന്നു, ഒരു ഗെയിം ഇപ്പോഴും ബീറ്റ സ്റ്റേജിലാണ്. പക്ഷേ ഐ തിങ്ക് റേസിംഗ് മാസ്റ്ററിൻ്റെ കസ്റ്റമൈസേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാർ സീറ്റിനെയും കാട്ടിയും. പിന്നെ എനിക്ക് റേസിംഗ് മാസ്റ്ററിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് ചാറ്റിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഒപ്പോണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഇവിടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബി ജി എമ്മിലൊക്കെ ഇൻവൈറ്റ് ചെയ്യില്ലേ, അതേപോലെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് മാച്ച് കളിക്കാൻ പറ്റും, പരസ്പരം ചാലഞ്ച് ചെയ്തിട്ട്. മാത്രമല്ല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടി പറ്റും. അപ്പം നമ്മുടെ കാർ സീറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ ഓപ്പൺ വേൾഡിൽ പോയിട്ടാണ് ഒപ്പോണൻസിനും തപ്പുന്നത്. പക്ഷേ നമുക്കവിടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നമുക്ക് വോയിസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. പക്ഷേ നമ്മുടെ റേസിംഗ് മാസ്റ്ററിൽ ആ ഒരു കാര്യം നികത്തിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് മോർ ബെറ്റർ. ഓക്കെ, ഒരു ഓൺലൈൻ മൾട്ടിപ്ലയർ ഗെയിം കളിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് കാർ സീറ്റിൽ ഈ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കാർ സീറ്റ് ആണോ അതോ റേസിംഗ് മാസ്റ്റർ ആണോ ഏറ്റവും ബെസ്റ്റ്? ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിലൊരു കമൻറ്റ് ഞാൻ എന്തായാലും പിന്നെ എന്തായിരിക്കും. ആൻഡ് നമുക്ക് റേസിംഗ് മാസ്റ്റർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? റേസിംഗ് മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമായിട്ടില്ല, ഇത് കളിക്കാൻ വി പി എൻ വേണം. ഏത് വി പി എൻ ആണ് വേണ്ടത് ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ റേസിംഗ് മാസ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടാപ്പ് ടാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ കറൻ്റ്ലി ഈ ഒരു ഗെയിം ഉള്ളത് ചൈനീസ് ബീറ്റാ ടെസ്റ്റിലാണ്, അതുകൊണ്ട് എല്ലാ ഡിവൈസുകളിലേക്കും ഈ ഒരു ഗെയിം സപ്പോർട്ട് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 6GB റാം ഉള്ള ഡിവൈസ് ആണെങ്കിൽ സപ്പോർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് 4GB റാമുള്ള ഡിവൈസുകളിലേക്ക് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. ആൻഡ് ഗൈസ് CBT ആയതുകൊണ്ട് എല്ലാ ഡിവൈസുകളിലേക്കും വരണമെന്നില്ല. മാത്രമല്ല ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യേണ്ടത് മാത്രമായിട്ടില്ല, ഇത് കളിക്കാൻ നമുക്കൊരു വി പി എൻ ആവശ്യമുണ്ട്. പ്രോട്ടോൺ വി പി എൻ എന്നാണ് പേര്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ പോയിട്ട് നിങ്ങൾ റൊമാനിയ അല്ലെങ്കിൽ നെതർലാൻഡിൻ്റെ സെർവർ കണക്ട് ചെയ്യുക. ചിലപ്പോൾ ഇത് പെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീ സെർവറിൽ കണക്ട് ആയിട്ട് നിങ്ങൾ ഗെയിമിലേക്ക് കയറാൻ നോക്കുക. അവിടെ ഗൂഗിൾ പ്ലേ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയിം ലോഗിൻ. ആൻഡ് ഗൈസ് ഗെയിമിൻ്റെ സൈസ് വരാൻ പോകുന്നത് ഇൻറ്റേർണലി നിങ്ങൾ 6GB ഡൗൺലോഡ് ചെയ്യണം. ഗെയിം ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ 6GB ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ നമ്മൾ ടാപ്പ് ടാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 2GB എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. സോ ടോട്ടൽ 8GBയോളം സൈസ് വരുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. സോ എന്തായാലും പോയി ട്രൈ ചെയ്യാം. സോ ഗൈസ് ഇപ്പോഴേ ഞാൻ പറയുകയാണ് ഗെയിം കറൻ്റ്ലി ഉള്ളത് ചൈനീസ് ബീറ്റാ ടെസ്റ്റിലാണ്. ആ ഒരു റീസൺ കൊണ്ട് എല്ലാ ഡിവൈസുകളിലേക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കറൻ്റ്ലി ഡിവൈസിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസിന് വെയിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ വന്നിട്ട് എന്നെ DM ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. മാത്രമല്ല ഗെയിമിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോകാൻ വരട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന 78% ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല. ബ്രോ ആർ യു സീരിയസ്? താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, പ്രസ് ദാറ്റ് ആൻഡ് ജോയിൻ അവർ ഫാമിലി. വി ആർ ഗോയിങ് ടു 25K. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും വലിയൊരു ഹെൽപ്പായിരിക്കും, എനിക്കും വലിയൊരു സപ്പോർട്ടായിരിക്കും. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യുക, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. തരാം.